प्लस टू केमिस्ट्री यूनिट टेन हालो आल्केन्स एंड हालो अरीन्स अदिल पढ़िच्चोंडिरिक्कुन्नत न्यूक्लियोफिलिक सब्स्टिट्यूशन रियाक्षन न्यूक्लियोफिलिक सब्स्टिट्यूशन रियाक्षन्स आर टू टाइप्स न्यूक्लियोफिलिक सब्स्टिट्यूशन बाई मोलिकुलर रियाक्षन एंड न्यूक्लियोफिलिक सब्स्टिट्यूशन यूडी मोलिकुलर रियाक्षन्स एस एन वन रियाक्षन एंड एस एन टू रियाक्षन കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എസ് എൻ ടു റിയാക്ഷൻ അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ മോളിക്കുലാർ റിയാക്ഷൻ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണി മോളിക്കുലാർ റിയാക്ഷൻസ് എസ് എൻ വൺ റിയാക്ഷൻസ് ഓക്കെ അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ യൂണി മോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയാം ഓക്കെ എന്താണ് അതിൻ്റെ മെക്കാനിസം അതായത് എസ് എൻ വൺ റിയാക്ഷൻ്റെ മെക്കാനിസം എന്താണ് അതാണ് പറയാൻ പോകുന്നത് സി എച്ച് ത്രീ ത്രൈസ് സി ബി ആർ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് അതായത് ബി ആർ അറ്റാച്ച്ഡ് കാർബണീസ് അറ്റാച്ച്ഡ് ടു ത്രീ കാർബൺ ആറ്റംസ് ഡയറക്ട്ലി ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് അതായത് ഹാലജൻ അറ്റാച്ച്ഡ് കാർബൺ ത്രീ കാർബൺ ആറ്റംസുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്താൽ ടേർഷ്യറിയാണ് അപ്പോൾ ഇത് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ് എസ് എൻ വി റിയാക്ഷൻ തരുന്നത് ഏറ്റവും നന്നായി തരിക ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ് അപ്പോൾ എന്താണ് ഈ എസ് എൻ വൺ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ എസ് എൻ വൺ മെക്കാനിസം രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത് അതാണ് ഇവിടെ സ്റ്റെപ്പ് വൺ ഇവിടെ സ്റ്റെപ്പ് ടു എന്ന് എഴുതിയിരിക്കുന്നത് ദീസ് ഈസ് അതായത് എസ് എൻ വൺ മെക്കാനിസം ഈസ് എ ടു സ്റ്റെപ്പ് പ്രോസസ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണി മോളിക്കുലാർ റിയാക്ഷൻ ഈസ് എ ടു സ്റ്റെപ്പ് പ്രോസസ്സ് രണ്ട് സ്റ്റെപ്പ് പ്രോസസ്സാണ് ഓക്കെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം ഈ സി എച്ച് ത്രീ ത്രൈസ് സി ബി ആർ നമുക്കറിയാം ഈ കാർബണിൻ്റെയും ബി ആറിൻ്റെ ഇടയിലൊരു ബോണ്ടുണ്ട് ആ ബോണ്ടിന് ഹെറ്ററോളിറ്റിക് ക്ലീവേജ് നടക്കും അതായത് ഹെറ്ററോളിസിസ് ഹെറ്ററോളിസിസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഹെറ്ററോളിസിസ് എന്നാണ് പറയുക നോക്കൂ അപ്പൊ ഇവിടെ ബി ആർ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ എടുക്കും അതാണ് ഇവിടെ ബി ആർ മൈനസ് എന്ന് കാണുന്നത് ഇലക്ട്രോൺ കിട്ടുന്നത് നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജ് ആണ് ഓക്കെ അങ്ങനെ ബി ആർ മൈനസ് ഡെവലപ്പ് ഉണ്ടായി അങ്ങനെ ഈ സി എച്ച് ത്രീ ത്രൈസ് സി ബി ആർ നിന്ന് ബി ആർ മൈനസ് പോയപ്പോൾ സി എച്ച് ത്രീ ത്രൈസ് സി പ്ലസ് എന്നായി മാറി സി എച്ച് ത്രീ ത്രൈസ് സി പ്ലസ് ഓക്കെ ഇതാണ് കാർബോ കാറ്റയോൺ എന്താണ് വാട്ട് ഈസ് കാർബോ കാറ്റയോൺ ദ ഗ്രൂപ്പ്സ് കണ്ടെയ്നി പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഈസ് കോൾഡ് കാർബോ കാറ്റയോൺ അപ്പൊ ഇത് കാർബോ കാറ്റയോൺ ആണ് ഈ നമുക്കറിയാം ഈ കോർണറിൽ കാർബൺ ഉണ്ട് ഈ മൂലയിൽ കാർബൺ ഉണ്ട് ഓക്കെ ആ കാർബണിലാണ് ഈ പോസിറ്റീവ് ചാർജ് നമ്മൾ മൂലയിലെ കാർബൺ എഴുതണമെന്നില്ല ഓക്കെ ഈ ഇത് ടേർഷ്യറി കാർബോ കാറ്റയോൺ ആണ് എന്താണ് പോസിറ്റീവ് ചാർജുള്ള കാർബൺ മൂന്ന് കാർബണുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ടേർഷ്യറി കാർബോ കാറ്റയോൺ ഇറ്റ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ ടേർഷ്യറി കാർബോ കാറ്റയോൺ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ അതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നന്നായി തരും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണി മോളിക്കുലാർ റിയാക്ഷൻ നന്നായി തരുന്നത് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ് ഓക്കെ അങ്ങനെ വളരെ സ്ലോ ആയിട്ടാണ് ഈ കാർബോ കാറ്റയോൺ ഫോം ചെയ്യുക ഇത് കാരണം എന്താ ഇത് റിവേഴ്സിബിൾ ആണ് റിവേഴ്സിബിൾ സ്റ്റെപ്പ് ആയതുകൊണ്ട് വളരെ സാവധാനത്തിൽ മാത്രമേ കാർബോ കാറ്റയോൺ ഫോം ചെയ്യുകയുള്ളൂ ഓക്കെ അങ്ങനെ കാർബോ കാറ്റയോൺ ഫോം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ന്യൂക്ലിയോഫൈൽ വേഗത്തിൽ അറ്റാക്ക് ചെയ്യും അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ് ഫാസ്റ്റ് സ്റ്റെപ്പിൻ്റെ റേറ്റ് സ്പീഡ് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല അത്രയും ഫാസ്റ്റാണ് കാരണം ഇത് പോസിറ്റീവ് ചാർജാണ് പിന്നെ ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജാണ് പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിൽ നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈൽ വേഗം വന്ന് അറ്റാച്ച് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറി അങ്ങനെ സി എച്ച് ത്രീ ത്രൈസ് സി ഒ എച്ച് എന്നായി മാറി ഈ ഒ എച്ച് മൈനസ് അറ്റാച്ച് ചെയ്തപ്പോൾ ഇവിടെ ഓൾറെഡി സി എച്ച് ത്രീ ത്രൈസ് ഇതാ ഒന്ന് രണ്ട് മൂന്ന് സി എച്ച് ത്രീ ത്രൈസ് ഈ സെൻറ്ററിൽ സി പിന്നെ ഈ ഓച്ചുമായി കമ്പയർ ചെയ്ത് ഓച്ചെന്നായി മാറി ഓക്കെ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് എസ് എൻ വൺ റിയാക്ഷൻ നടക്കുന്നത് അപ്പോൾ എസ് എൻ വൺ റിയാക്ഷൻ ഈസ് എ ടു സ്റ്റെപ്പ് പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നു കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു ബൈ ഹെറ്ററോളിറ്റിക് ക്ലീവേജ് ദാറ്റ് ഈസ് എ സ്ലോ പ്രോസസ്സ് ഈ സ്ലോ പ്രോസസ്സിൻ്റെയാണ് റേറ്റ് തീരുമാനിക്കാൻ കഴിയുള്ളൂ ഈ റേറ്റ് തീരുമാനിക്കാൻ കഴിയുന്ന ഈ സ്റ്റെപ്പ് വഴിയാണ് അല്ലേ അപ്പോൾ ഇതിൽ ആകെ ആൽക്കൈൽ ഹാലൈഡ് മാത്രമേ കാണുന്നുള്ളൂ ന്യൂക്ലിയോഫൈൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ്റെ റേറ്റ് ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ റേറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് റേറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ കാരണം ന്യൂക്ലിയോഫൈൽ വരുന്നത് സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഓക്കെ അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ സ്ലോ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ് അതിൽ ആര് മാത്രമേ വരുന്നുള്ളൂ ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ റേറ്റ് ഡിപ്പെൻഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഓൺലി ഓക്കെ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിച്ച് പറയാം
SNR reaction occurs in two steps and the reaction is first order. രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്, പക്ഷെ അത് എന്ത് ഓർഡറാണ്? ഫസ്റ്റ് ഓർഡറാണ്. എന്താണ് അങ്ങനെ വരാൻ കാരണം? റേറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. റേറ്റ് ആരെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ? ആൽക്കൈൽ ഹാലൈഡിന്റെ കോൺസെൻട്രേഷൻ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അതിന്റെ റേറ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, റേറ്റ് ഈക്വൽ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ആൽക്കൈൽ ഹാലൈഡ് അണ്ടർഗോ ഹെറ്ററോളിസിസ് ആൻഡ് കാർബോ കാറ്റിയോൺ ഈസ് ഫോംഡ്. ആൽക്കൈൽ ഹാലൈഡിലെ സി എച്ച് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹെറ്ററോളിസിസ് നടന്നിട്ട് കാർബോ കാറ്റിയോൺ ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് എ സ്ലോ സ്റ്റെപ്പ്. സ്ലോ സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആ കാർബോ കാറ്റിയോൺ വേഗത്തിൽ ആരുമായി റിയാക്ട് ചെയ്യുന്നു? ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആകുന്നു. ദാറ്റ് ഈസ് എ ഫാസ്റ്റ് സ്റ്റെപ്പ്. ദ കാർബോ കാറ്റിയോൺ റിയാക്ട് വിത്ത് ന്യൂക്ലിയോഫൈൽ to complete substitution reaction, that is a fast step. Okay, ഇനി പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടേർഷറി ആണോ ഏറ്റവും നന്നായിട്ട് എസ് എൻ വൺ റിയാക്ഷൻ തരിക. ടേർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് ആർ മോർ റിയാക്ടീവ് ടുവാർഡ്സ് എസ് എൻ വൺ റിയാക്ഷൻ ബിക്കോസ് ടേർഷറി കാർബോ കാറ്റിയോൺ ഈസ് മോർ സ്റ്റേബിൾ. ടേർഷറി കാർബോ കാറ്റിയോണിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്, സ്ഥിരത കൂടുതലാണ്. അങ്ങനെ ടേർഷറി കാർബോ കാറ്റിയോണിന് സ്റ്റെബിലിറ്റി കൂടുതലായ കാരണം കൊണ്ട് ആ ടേർഷറി കാർബോ കാറ്റിയോൺ വേഗത്തിലുണ്ടാവും. അതുകൊണ്ട് അതിന് എന്ത് കൂടുതലായിരിക്കും? എസ് എൻ വൺ റിയാക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ടേർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ടുവാർഡ്സ് എസ് എൻ വൺ റിയാക്ഷൻ ബിക്കോസ് ടേർഷറി കാർബോ കാറ്റിയോൺ ഈസ് മോർ സ്റ്റേബിൾ. ടേർഷറി കാർബോ കാറ്റിയോണിന് സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് എസ് എൻ വൺ റിയാക്ഷൻ ഏറ്റവും നന്നായി തരിക ടേർഷറി ആൽക്കൈൽ ഹാലൈഡാണ്. അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറവായിരിക്കും സെക്കൻഡറിക്ക്, അതിനേക്കാളും ഒരുപാട് റിയാക്ടിവിറ്റി കുറവായിരിക്കും പ്രൈമറിക്ക് ടുവാർഡ്സ് എസ് എൻ വൺ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയാണ്? ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് മോർ റിയാക്ടീവ് ദാൻ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് മോർ റിയാക്ടീവ് ദാൻ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഈ കാണുന്നത്. സി എച്ച് ത്രീ ത്രൈസ് സി ബി ആർ ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് മോർ റിയാക്ടീവ് then CH3 twice CHBr secondary alkyl halide is more reactive than CH3 CH2Br primary alkyl halide adine that is more reactive than methyl bromide. okay, adum primary enne primary endadu kazhinja class parnju halogen attached carbon oru carbon umayitte connect cheyidalum primary ennu parayum onnilodum connect cheyidittillengil primary aanu appo idu rendum primary aanu ivada halogen attached carbon is attached to one carbon atom ഈ കേസിൽ ഹാലജൻ അറ്റാച്ച് കാർബൺ ഈസ് അറ്റാച്ച് ടു ടു കാർബൺ ആറ്റംസ് ഡയറക്ട്ലി സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. ഹിയർ ഹാലജൻ അറ്റാച്ച് കാർബൺ ഈസ് അറ്റാച്ച് ടു ത്രീ കാർബൺ ആറ്റംസ് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് മോർ റിയാക്ടീവ് ടുവാർഡ്സ് എസ് എൻ വൺ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലും അതിന്റെ മുന്നത്തെ ക്ലാസ്സിലുമായിട്ട് എസ് എൻ വൺ റിയാക്ഷൻ എന്താണ് മനസ്സിലാക്കി, എസ് എൻ ടു റിയാക്ഷൻ എന്താണ് മനസ്സിലാക്കി. അത് രണ്ടും അതിന്റെ റിയാക്ടിവിറ്റി ഓർഡർ നേരെ തിരിച്ചാണ്. ടേർഷ്യറി ആൽക്കൈലൈഡ്, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, സി എച്ച് ത്രീ എക്സ് എന്ന് എഴുതി, അതായത് മീഥൽ ഹാലൈഡ്. ഓക്കെ, അതിൽ ഏറ്റവും നന്നായിട്ട് സെക്കൻഡറി എസ് എൻ ടു റിയാക്ഷൻ തരിക മീഥൽ ഹാലൈഡാണ്. അതിനേക്കാൾ കുറവായിരിക്കും പ്രൈമറി ഹാലൈഡ്, അതിനേക്കാൾ കുറവാണ് സെക്കൻഡറി ഹാലൈഡ്, അതിനേക്കാൾ കുറവാണ് ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, എന്നാൽ എസ് എൻ വൺ റിയാക്ഷൻ നേരെ തിരിച്ചാണ്, ഈ ഓർഡറിലാണ്. ടേർഷ്യറിക്കാണ് ഏറ്റവും കൂടുതൽ ടേർഷ്യറി കാർബോ കാറ്റിയോണിന് സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് എസ് എൻ വൺ റിയാക്ഷൻ ഏറ്റവും നന്നായി തരിക ടേർഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ്. അതിനേക്കാൾ കുറവാണ് സെക്കൻഡറി ഹാലൈഡ്, അതിനേക്കാൾ കുറവ് പ്രൈമറി, അതിനേക്കാൾ കുറവ് സി എച്ച് ത്രീ എക്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നേരെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും. എസ് എൻ റിയാക്ഷൻ്റെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും എസ് എൻ ടു റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ. ഓക്കെ, ഇനി പല ആൽക്കൈൽ ഹാലൈഡ്സ് ഉണ്ട്. ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ട്, ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ട്, ആൽക്കൈൽ ബ്രോമൈഡ് ഉണ്ട്, ആൽക്കൈൽ അയഡൈഡ് ഉണ്ട്. ഇതിലേതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ? നമുക്കറിയാം ഫ്ലൂറിനേക്കാൾ വലുതാണ് ക്ലോറിൻ, ക്ലോറിനേക്കാൾ വലുതാണ് ബ്രോമീൻ, ബ്രോമിനേക്കാൾ വലുതാണ് അയഡൈൻ. അപ്പൊ വലുതാവും തോറും ഈ കാർബണും ഹാലജനും തമ്മിലുള്ള അട്രാക്ഷൻ കുറയും വലുതാവും തോറും. കാരണം വലിയ ആറ്റം വലിയ മാറ്റമാവും തോറും ഈ കാർബണിന്റെ ന്യൂക്ലിയസും മറ്റേ ഹാലജന്റെ ന്യൂക്ലിയസും തമ്മിലുള്ള അകലം കൂടും, വലിപ്പം കൂടുന്ന ഹാലജൻ വലുതാവുന്നതിനനുസരിച്ച്. അങ്ങനെ ഹാലജൻ വലുതാവുന്നതിനനുസരിച്ച് വലിപ്പം കൂടുന്ന കാരണം കൊണ്ട് അട്രാക്ഷൻ കുറവായതുകൊണ്ട് വേഗത്തിൽ ബ്രേക്ക് ചെയ്ത് പോകും. അങ്ങനെ വേഗത്തിൽ ഹാലജൻ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വേഗത്തിൽ നടക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഹിയർ ഈ കേസിൽ
ആൽക്കൈൽ അയഡൈഡിന്റെ കേസിൽ അയഡൈഡ് അയോൺ ഈസ് എ ബെറ്റർ ലിവിംഗ് ഗ്രൂപ്പ് ഇതിൽ ഏറ്റവും വേഗത്തിൽ വിട്ടുപോവുക അയഡൈഡ് അയോൺ ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ബിഗർ ഹാലജൻ അത് വലിപ്പം കൂടിയ ഹാലജൻ ആണ് ഓക്കെ ഈ ആർഎഫ് അത്ര പെട്ടെന്ന് വിട്ടുപോവില്ല അതിന് അതുകൊണ്ട് തന്നെ അതിന് റിയാക്റ്റിവിറ്റി കുറവാണ് കാരണം ഫ്ലൂറിൻ ചെറിയ ആറ്റമാണ് ചെറിയ ആറ്റം ആയതുകൊണ്ട് അട്രാക്ഷൻ സ്ട്രോങ് ആവും അട്രാക്ഷൻ സ്ട്രോങ് ആകുമ്പോൾ വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ഈ കേസിൽ ഈ ഐ മൈനസ് എന്ന് പറയുന്നത് ബെറ്റർ ലിവിംഗ് ഗ്രൂപ്പാണ് അയഡൈഡ് ഈസ് ബെറ്റർ ലിവിംഗ് ഗ്രൂപ്പ് ബിക്കോസ് അയഡൈഡ് ഈസ് ബിഗർ ഹാലജൻ അയഡിന് ഈസ് ബിഗർ ഹാലജൻ ഓക്കെ ഇനി അല്ലിലിക് ഹാലിഡ്സിന്റെ കേസിൽ എങ്ങനെയാണ് അതുപോലെ ബെൻസിലിക് ഹാലിഡ്സിന്റെ കേസിലാണ് എങ്ങനെയാണ് അല്ലിലിക് ആൻഡ് ബെൻസിലിക് ഹാലിഡ്സ് ആർ മോർ റിയാക്റ്റീവ് ടുവാർഡ്സ് എസ് എൻ വൺ റിയാക്ഷൻ അല്ലിലിക് ഹാലിഡ്സും ബെൻസിലിക് ഹാലിഡ്സും എസ് എൻ വൺ റിയാക്ഷൻ ആണ് കൂടുതലായിട്ട് തരിക ഓക്കെ അപ്പൊ എന്താണ് ഈ അല്ലിലിക് എന്താണ് ബെൻസിലിക് എന്ന് പറഞ്ഞാൽ നോക്കൂ ഇത് അല്ലിലിക് കാർബോകാറ്റിയോൺ ആണ് ഈ അല്ലിലിക് കാർബോകാറ്റിയോൺ എങ്ങനെയുണ്ടായത് ഇത് അല്ലിലിക്ക് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ഹാലജൻ പോയിട്ട് അതായത് സി എച്ച് ടു സി എൽ എന്നാണ് കരുതുക അപ്പൊ അല്ലിലിക്ക് ഹാലൈഡാണ് ഓക്കെ ആ സി എൽ മൈനസ് പോകുമ്പോഴാണ് ഇതിന് ചാർജ് വരുന്നത് പോസിറ്റീവ് ചാർജ് വരുന്നത് അങ്ങനെ ഈ കാണുന്നത് അല്ലിലിക്ക് കാർബോകാറ്റിയോൺ ആണ് അപ്പൊ എന്താണ് ഈ അല്ലിലിക്ക് എന്ന് പറഞ്ഞാൽ ഈ കാർബോകാറ്റിയോൺ എന്നാണ് എന്താണ് പോസിറ്റീവ് ദ ഗ്രൂപ്സ് കണ്ടെയ്നിങ് പോസിറ്റീവ് ചാർജ് കാർബണീസ് കോൾഡ് കാർബോകാറ്റിയോൺ ഓക്കെ അപ്പൊ ഇത് കാർബോകാറ്റിയോൺ ആണ് ഇത് അല്ലിലിക്ക് കാർബോകാറ്റിയോൺ ആണ് എന്താണ് അങ്ങനെ പറഞ്ഞത് ഇവിടെ പോസിറ്റീവ് ചാർജ് കാർബണൈസ് അറ്റാച്ച്ഡ് ടു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അല്ലിലിക്ക് എന്ന് പറയാം ഓക്കെ പോസിറ്റീവ് ചാർജ് കാർബണൈസ് അറ്റാച്ച്ഡ് ടു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം അല്ലിലിക്ക് ഓക്കെ ഇനി അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഹാലജൻ അറ്റാ ഇവിടെ ഇപ്പൊ സി എൽ ഉണ്ടെന്ന് കരുതുക അപ്പൊ ഈ ഹാലജൻ അറ്റാച്ച്ഡ് കാർബണൈസ് അറ്റാച്ച്ഡ് ടു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ദാറ്റ് ഈസ് അല്ലിലിക്ക് ഹാലൈഡ് ഇനി എന്താണ് ഈ ബെൻസിലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ഇതിപ്പോ ഇവിടെ സി എച്ച് ടു പ്ലസ് എങ്ങനെ കിട്ടിയത് ഇത് ഇതിന്ന് ഹാലജൻ പോയിട്ടാണ് അല്ലെ അപ്പൊ ഈ ഹാലജൻ ഉണ്ടെന്നാണ് കരുതുക അപ്പോ ഹാലജൻ അറ്റാച്ച് കാർബണീസ് അറ്റാച്ച് ടു ബെൻസിറിങ് അതാണ് ബെൻസിലിക് ഹാലൈഡ് ഇതിനെ പറയുക ബെൻസിലിക് കാർബോകാറ്റിയോൺ കാരണം ആര് പോയി ഹാലജൻ പോയി ഹാലജൻ പോയപ്പോഴാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നത് അപ്പൊ ഇത് ബെൻസിലിക് കാർബോകാറ്റിയോൺ ഓക്കെ അല്ലിലി കാർബോകാറ്റിയോൺ ആൻഡ് ബെൻസിലിക് കാർബോകാറ്റിയോൺ ഈസ് മോസ്റ്റ് സ്റ്റെബിലൈസ്ഡ് ഡ്യൂ ടു റെസൊണൻസ് അതായത് കുറെ സ്ട്രക്ചേഴ്സ് ഉള്ള കാരണം കൊണ്ട് ഈ കോമ്പൗണ്ട് തന്നെ ഒരുപാട് പല ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉള്ള കാരണം കൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും ഓക്കെ അതായത് ഒരു കോമ്പൗണ്ട് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചേഴ്സ് കാണിക്കുകയാണെങ്കിൽ അതിന് റെസൊണൻസ് എന്നാണ് പറയുക ഇതിന് ഈ കേസിൽ എങ്ങനെ നോക്കുക സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ടു പ്ലസ് അല്ലേ ഇതൊക്കെ ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് എന്ത് സംഭവിക്കുന്നു ഇതിലത്തെ പൈ ബോണ്ട് ഇവിടെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ ഇവിടെ ഏത് ബോണ്ടായി മാറും ഡബിൾ ബോണ്ടായി മാറും ഈ കാർബണിലായിരിക്കും ഇനി പോസിറ്റീവ് കാരണം ഇലക്ട്രോൺ പോകുമ്പോൾ പോസിറ്റീവ് ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരിക ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ കുറയാ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു ഓക്കെ അങ്ങനെ ഈ അല്ലിലിക് കാർബോകാറ്റിയോണിന് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അങ്ങനെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കൂടുന്തോറും സ്റ്റെബിലിറ്റി കൂടുന്നു ഓക്കെ അപ്പൊ ഇതിന് സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് ഇതിന് റിയാക്ടിവിറ്റി കൂടുതലാണ് അല്ലിലിക് കാർബോകാറ്റിയോണീസ് മോർ റിയാക്റ്റീവ് ടുവാർഡ്സ് എസ് എൻ വൺ മെക്കാനിസം ഓക്കെ അതുപോലെ തന്നെയാണ് ഈ കേസിൽ ഈ കേസിൽ എങ്ങനെയാണ് സി എസ് എച്ച് ഫൈവ് സി എച്ച് ടു പ്ലസ് എന്നാണ് അല്ലേ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടായി മാറും ഇവിടെ ആയിരിക്കും പോസിറ്റീവ് ചാർജ് ഈ കാണുന്ന പോലെ കണ്ടോ അടുത്ത സ്ട്രക്ചർ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ ഇവിടെ ഏത് ബോണ്ടായി മാറും ഡബിൾ ബോണ്ട് ഇനി ഇവിടെ ആയിരിക്കും പോസിറ്റീവ് ചാർജ് ഈ കാണുന്ന സ്ട്രക്ചർ നെക്സ്റ്റ് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അതായത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടായി മാറും ഇവിടെ പോസിറ്റീവ് ചാർജ് ആയി മാറും നെക്സ്റ്റ് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഡബിൾ ബോണ്ടായി മാറി പിന്നെ ഇവിടെ ആയിരിക്കും പോസിറ്റീവ് ചാർജ് ഓക്കെ അങ്ങനെ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ് അതായത് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിളായ കാരണം കൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ് സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് കാർബോകാറ്റിയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് കൂടുതൽ നടക്കുക ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലിലിക് ആൻഡ് ബെൻസിലിക് ഹാലിഡ്സ് ഷോ ഹൈ റിയാക്ടിവിറ്റി ടുവാർഡ്സ് എ സെനിമ റിയാക്ഷൻ ബിക്കോസ് അല്ലിൽ കാർബോകാറ്റിയോൺ ആൻഡ് ബെൻസിൽ കാർബോകാറ്റിയോൺ ആർ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്